ഹായ്, വെൽക്കം ടു ദി ക്ലാരിറ്റി സ്റ്റുഡിയോ. ഞങ്ങളുടെ ദ ക്ലാരിറ്റി മെന്റർ എന്ന സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒരുപാട് കരിയർ സംബന്ധമായ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിനുള്ളൊരു ഉത്തരവുമായി ഞങ്ങൾ ഒരു പുതിയ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ കരിയർ സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങളുടെ 9207000408 എന്ന നമ്പറിലും ദ സേഫ് വാളപ്ര എന്ന യൂട്യൂബ് ചാനൽ വഴിയും അല്ലെങ്കിൽ ദ ക്ലാരിറ്റി മെന്റർ എന്ന ഇൻസ്റ്റഗ്രാം വഴിയും ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ വീഡിയോസായി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഇന്ന് എത്തിയിട്ടുള്ളത് ദ ക്ലാരിറ്റി മെന്റർ സേഫ് സാർ ആണ്. സാറിനെയും കൂടി പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ സർ, കാലിക്കറ്റ് ഉള്ള ആനന്ദ് എന്ന സ്റ്റുഡൻ്റ് ആണ് ക്വസ്റ്റൻ അയച്ചിട്ടുള്ളത്. പ്ലസ് ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് MBA ചെയ്യാൻ പറ്റുമെന്നാണ് സ്റ്റുഡൻ്റിൻ്റെ ഡൗട്ട് വരുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി ആണല്ലോ, അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് MBA ചെയ്യാൻ പറ്റുമെന്നാണ് സ്റ്റുഡൻറ് ചോദിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത് ചോദിച്ചിട്ടുള്ളത്. നോർമലി നമുക്കറിയാം, ഒരു MBA ചെയ്യുന്നെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ഡിഗ്രിയാണ്, അല്ലേ? നമുക്കറിയുന്ന ഒരു കാര്യം ഡിഗ്രിയാണെന്നുള്ളത്. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അതും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പം ഗൂഗിൾക്ക് അറിയാം, IIM, അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഗൂഗിൾക്ക് അറിയുന്ന ഒരു സ്ഥാപനമായിരിക്കും. IIM പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ജോലി കിട്ടിയെന്ന് തുല്യ. ഇതിനായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ സേഫ് വളപ്പുറം എന്നൊരു ചാനൽ ഇട്ടതാണ്. എന്നാലും ബേസിക്കലി ഞാൻ പറയാം, IIM എന്ന് പറയുന്നത് പല മലയാളികൾക്കും അറിയില്ല എന്നുള്ളത്. ആക്ച്വലി കോഴിക്കോട് IIM ഉണ്ട്, കോഴിക്കോട് എന്ത് ചെയ്യുന്നുണ്ട്, IIM വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ നോർത്ത് ഇന്ത്യൻസ് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളൊക്കെ നല്ല സാലറിയിൽ 50 ലക്ഷം, 60 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 1 കോടി രൂപയൊക്കെ സാലറിയൊക്കെ നടക്കണം. എല്ലാവർക്കും ഒരു കോടി കിട്ടും എന്നല്ല പറയുന്നത്, പക്ഷെ 1 കോടി വരെ സാലറിയിലൊക്കെ ഹയറിംഗ് നടക്കുന്നുണ്ട്. അതിലേക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോവാം, വേറെയും കുറച്ച് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ അതിലേക്കൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോവാം. നോർമലി ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർക്ക് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അതിലേറ്റവും ബേസിക് ആയ ഒരു രണ്ട് എൻട്രൻസ് എക്സാമിനേഷനാണ് IPMAT JIPMAT. സാർ, ഇതുവഴി നമുക്ക് എല്ലാ IIMലും പഠിക്കാൻ പറ്റുമോ? ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് വഴി എല്ലാ IIMലും അഡ്മിഷൻ ലഭിക്കില്ല. ഇത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ BBA അല്ലെങ്കിൽ BBM ഒക്കെ ഉണ്ടാവും. പ്ലസ് അവർക്ക് ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും. ആ 3 വർഷത്തെ കോഴ്സ് പാസ്സാവണം. പാസ്സാവുന്ന ആളുകൾക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റിലേക്കും കൂടെ അഡ്മിഷൻ കിട്ടും. അതിനാണ് ഇൻ്റഗ്രേറ്റഡ് MBA എന്ന് പറയുക. ഇപ്പോൾ JIPMAT എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്, ജോയിൻറ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ടെസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് വഴി ജമ്മുവിലെ IIMലേക്കും ബോധ്ഗയിലെ IIMുണ്ട്. ഈ രണ്ട് IIMലേക്കും അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ അതേ നമ്മൾ കാലിക്കറ്റ് IIMലേക്കും ലഭിക്കില്ല. ഈ രണ്ട് അഡ്മിഷനിലേക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് വഴി അഡ്മിഷൻ ലഭിക്കും. സാർ, ഇവിടേക്ക് ഏതൊക്കെ ടൈമിലാണ് എക്സാമൊക്കെ നടക്കുന്നത്? ഇവിടെ എക്സാമിനേഷൻസ് നടക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ 2023 ആണെങ്കിൽ മെയിലാണ് എക്സാമിനേഷൻ നടന്നിട്ടുണ്ടാവുക. ഒരു ഏപ്രിൽ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് കഴിഞ്ഞ വർഷം. അപ്പോൾ അത്ര ആളുകളോട് പറയാനുള്ളത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ടെസ്റ്റ് നടന്നത്. ഒരു പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിർബന്ധമായിട്ടും റെഫർ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ് NTA വെബ്സൈറ്റ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അതുവഴിയാണ് നീറ്റ് എക്സാമിനേഷനും JEE മെയിനും JEE അഡ്വാൻസ് പോലെ എല്ലാ എക്സാമിനേഷനും നടക്കുന്നത്. അവർ തന്നെയാണ് JIPMAT കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ JIPMAT ഒരു വെബ്സൈറ്റൊക്കെ ഒന്ന് ഇടയ്ക്ക് വിസിറ്റ് ചെയ്ത് വെക്കുക. ആ സമയത്താണ് നോർമലി എക്സാമിനേഷൻ നടക്കുക. ഓക്കെ സർ, ഇപ്പോൾ JIPMAT ആൾമോസ്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി IPMAT കുറച്ചും കൂടെ ഒന്ന് പറയാമോ സർ? IPMAT സെയിം പ്രോഗ്രാം തന്നെയാണ്, 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. IPMAT സ്കോറും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ ശേഷം അഡ്മിഷൻ ലഭിക്കുക. അത് IIM ഇൻഡോറിലേക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സെയിം പാറ്റേണാണ്. അതുകൂടാതെ IIM റോഹ്തക്കിലുണ്ട്. ഇതുകൂടാതെ വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പോൾ ഈ 21 IIMകളുടെ സൈറ്റിലും സ്റ്റുഡൻസിനൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. കാരണം അവർക്ക് IIMനെ കുറിച്ചിട്ട് ധാരണയും കിട്ടും, അതേപോലെ തന്നെ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് എപ്പോഴും റെഡി ആവേണ്ട ഇത്ര മാനേജ്മെൻറ്റ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എത്തുകയാണെങ്കിൽ നാളെ നല്ല ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇൻഫോസിസ് ഒക്കെ പോലുള്ള നല്ല സ്ഥാപനങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് ഒന്ന് പോയി നോക്കുക. അവിടെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്. ഇതാണ് മാനേജ്മെൻറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഗ്രാംസ്. ഇത് കൂടാതെ കുറേ പ്രോഗ്രാംസും ഉണ്ട്. ഇതുപോലത്തെ കരിയർ സംബന്ധമായ സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുണ്ടോ എങ്കിൽ ദ ക്ലാരിറ്റി മെന്റർ എന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് വഴിയോ അതും അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9207000408 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഗോപിക. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഉപയോഗപ്പെടുത്താവണം. താങ്ക് യു വൺസ് അഗൈൻ.